Chachi's Kitchen. Yes. அப்ப உங்களுக்கு எல்லாருக்கும் Chachi's Kitchenலோட வெல்கம். அப்ப இன்னை நாம உண்டாக்க போறது நான் இல்ல என் வைஃப்ன்ட ஸ்பெஷல் ആണ്. அவளோ ரெசிபி ആണ്. அவளோ ஃபேவரட் சாதம் கேரட் போலா. அல்ல கேரட் போலா இல்ல மாரி கொண்டு. கேரட் கேக். அப்ப நீங்க அது அதின் ரெசிபி என்னங்கறது செய்யணும்ன்றது இப்ப காமிச்சு தரேன். அப்ப எல்லாரும் சேனல் இஷ்டப்பட்டீங்க லைக் ചെയ്യ, ஷேர் ചെയ്യ, சப்ஸ்கிரைப் ചെയ്യ. ஓகே? थैंक यू. अब ना क्यारे नामे मुका कप मैदान रू कपोम क्यारे अब मीन मू क्यारे कप पंसार मुका कप वेजिटब ऑयल टीसपूं बेकिंग पउडर और टीसपूं बेकिंग सोडा अर टीसपूं सोल्टे क्याशन क्याशन अत्यावश्यम क्याशन നമുക്ക് ശരിക്കും വേണ്ടത് അക്രൂട്ടാണ് വാൾനട്ട് അക്രൂട്ട് ഉണ്ടെങ്കിൽ അക്രൂട്ടാണ് ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഷ്യൂ നട്ട് ഇടാം ഓക്കെ പിന്നെ വനില എസൻസ് ഹാഫ് ടീസ്പൂൺ വനില എസൻസ് അത് നിങ്ങൾ ആവശ്യത്തിന് ഇടാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഇടാം ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസോ പിന്നെ ഓറഞ്ച് എസൻസോ റേസിൻസ് അങ്ങനത്തെ നിങ്ങൾക്ക് ഇടാം രണ്ട് ടീസ്പൂൺ പക്ഷേ അത് നമ്മൾ എനിക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഇപ്പോൾ നമ്മൾ ഈ വെച്ച സാധനം കൊണ്ടാണ് നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കാരറ്റ് കേക്ക് ഞാനിപ്പം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സോൾട്ടും കൂടി ഈ മൈദയിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇപ്പം പിന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനമൺ പൗഡർ ഇടാം സിനമൺ പൗഡർ കുറച്ചൊരു ഒരു പിഞ്ച് ഇടാം സിനമൺ പൗഡർ ഇതിലോട്ട് മൈദേൻ്റെ ഇതിലോട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പം നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് മുട്ടയും പാലും അല്ല പാലല്ല പഞ്ചസാര മുട്ടയും നമ്മൾ ഈ പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മുക്കാൽ കപ്പ് ഒരു ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഓക്കെ നമ്മളിതിലോട്ട് മുക്കാൽ കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്യാൻ പോവാണ് ഇപ്പം മുട്ട ഏകദേശം അടിച്ചു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇപ്പം മുക്കാൽ കപ്പ് ഓയിലും കൂടി ഇടാം പിന്നെ ഒരു അര ടീസ്പൂൺ നമുക്കൊരു വനില എസൻസും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളിപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്ന ബേക്ക് ചെയ്യുന്ന കണ്ടോ വിചാരിക്കും ഞാൻ ഭയങ്കര ഷെഫായിട്ടാണ് പറഞ്ഞത് ഞാൻ ഷെഫെന്നല്ല ഞാൻ പഠിച്ച് വരുന്നുള്ളൂ ഇതുപോലെ അപ്പം നിങ്ങൾ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും വളർന്നു വരും വലിയൊരു ഷെഫായി മാറും അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മളെ പൊടിയും മൈദപ്പൊടി ഇതിലോട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പിന്നെ സോൾട്ടും ഓൾറെഡി ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചാണ് അത് നമ്മുടെ ഇതും കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് അടിക്കാം ഇതിപ്പം മൈദയും കൂടി ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇതിലിട്ടാം ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് രണ്ട് കപ്പ് ക്യാരറ്റാണ് അത് എന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് ക്യാരറ്റോളം ഉണ്ട് ഇത് അപ്പോൾ അത് നമ്മൾ നന്നായി ചെറിയ ചെറിയ പീസായിട്ട് ഇത് നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചാൽ ചിരണ്ടി വെച്ചതാണ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം സോറി എൻ്റെ വൈഫ് ഒരു കട്ട് ചെയ്യാൻ പറ്റില്ല ഇത് നമ്മൾ ചിരണ്ടി തന്നെ ഇടണം ഇതിന് എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഉണ്ടാക്കുന്നതന്നെ ഇപ്പോൾ അവളാണ് വൈഫിൻ്റെ സ്പെഷ്യലാണിത് ക്യാരറ്റ് കേക്ക് അവളപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ഇത് നന്നായി ട്രൈ ചെയ്യണം വീട്ടിൽ അടിപൊളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ നമുക്ക് ഇപ്പൊ ക്യാരറ്റും കൂടി നല്ലോണം മിക്സ് ആയി കഴിഞ്ഞതില് പിന്നെ അതിലോട്ട് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാഷനോട്ടും കൂടി ഇടാം അതിലോട്ട് ഇപ്പൊ ക്യാഷനോട്ട് ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കഴിഞ്ഞ കൂടെ വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോ ഇത് 180 ഡിഗ്രിയിൽ ഞാനിപ്പോ ഓവനിലോട്ട് വെക്കാൻ പോണം ഓവനിലോട്ട് 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു മണിക്കൂർ ഇപ്പം ഞാൻ ഇവിടെ വെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ച് ഒരു മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുക്കായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി സമയം എക്സ്ട്രാ വെക്കുക കേട്ടോ കുക്കാണ്ട് പിന്നെ നല്ല പായസം പോലും ഉണ്ടാവും അന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ കേക്കിൻ്റെ കേക്കായിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ കൈനെ കൊണ്ട് ഇളക്കിക്കോ നമ്മൾ കൈയിട്ട് ഇളക്കണ്ട നിങ്ങൾ സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയാൽ മതി എന്തേലും ഓക്കെ എന്തേലും സ്പൂണോ അതോ എന്തേലും അങ്ങനെ എന്തേലും ഇട്ട് ഇളക്കിയാൽ മതി
അപ്പം നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിൽ നമ്മളെ ബേക്കിംഗ് പാനിലോട്ട് മാറ്റാണ്. അപ്പോൾ ഇത് നോക്കട്ടെ, ഇവിടെ കേക്ക് എങ്ങനെ ഉണ്ടെന്ന്. ഇതുവരെ തന്നിട്ടില്ല. ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്ന വെച്ചാൽ ഒരു കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി. അപ്പം നോക്കട്ടെ ഇത് അടിപൊളിയാണോ ഇല്ലോ. എങ്ങനെയാലും അടിപൊളിയാണെന്നാണ് നമ്മൾ പറയണത്. കേക്ക് കഴിച്ചവരൊക്കെ പറയുന്നത് നല്ല ടേസ്റ്റാണെന്ന. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം എങ്ങനെയാലും. ഞാനും ഇന്ന് ട്രൈ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി എന്താന്ന് പറയാൻ കൊടുത്ത് കട്ടടേ. അങ്ങനെ നമ്മളെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇതാണ് നമ്മളെ ക്യാരറ്റ് കേക്ക്. അതിൻ്റെ മേലുള്ള ബട്ടർ പേപ്പർ നമ്മൾ മാറ്റാം. ഇത് മേളല്ല, നമ്മൾ ബേക്ക് ചെയ്തതിന് മുന്നേ അടിയിൽ വെച്ച ബട്ടർ പേപ്പറാണ്. അപ്പം ഇതിനി ഇപ്പം റെഡിയായിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളൊക്കെ ഏകദേശം എങ്ങനെയുണ്ട്. ഓക്കെ, കട്ട് ചെയ്ത് കഴിഞ്ഞ് ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ സെറ്റായി നമ്മളെ ക്യാരറ്റ് കേക്ക് അടിപൊളി സോഫ്റ്റ്, നല്ല അടിപൊളി സാധനം കേട്ടോ. ഇപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇതിൽ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ ക്രീമൊക്കെ വേണമെങ്കിൽ ക്രീം ഉണ്ടാക്കി എടുക്കുക കേട്ടോ. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്രീം ഇതിലോട്ട് മേളിൽ സ്പ്രെഡ് ചെയ്യാം. ഇപ്പം ക്രീം ഇടാണ്ടാണ് ഇത് ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇങ്ങനെ തന്നെയാണ് അടിപൊളി കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് പൊള അല്ല, ക്യാരറ്റ് പൊളല്ല, സോറി, ക്യാരറ്റ് കേക്ക്. ഇത് നിങ്ങൾ എങ്ങനെ ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കുറച്ച്. ഇത് ഇവര് നമ്മളെല്ലാവരോട് ഇപ്പൊ ഇത് തീർക്കാൻ പോവാണ്. മറ്റേക്ക് ഇപ്പൊ തീരും. അപ്പൊ നിങ്ങളെല്ലാം ഇത് ട്രൈ ചെയ്യാം. ഉണ്ടാക്കിയിട്ട് ചെയ്ത റെസിപ്പീസൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിൽ എടുത്താൽ മതി. കമന്റ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക വീട്ടിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.